നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ന് മുസ്ലിം അറബ് ലീഗിൻ്റെ യോഗം ചേരുകയാണ് റിയാദിൽ വെച്ച് വളരെ നിർണായകമായ യോഗമാണ് റിയാദിൽ ചേരുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോഴും ഇസ്രായേൽ ശക്തമായ ആക്രമണം പലസ്തീനുകാർക്ക് അഴിച്ചുകൂടുകയാണ് പലസ്തീനിൽ നിരപരാധികളായ ജനങ്ങളുടെ കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് ഓരോ പത്ത് മിനിറ്റിലും ഒരു കുഞ്ഞു വീതം കൊല്ലപ്പെടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വളരെ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഗാസിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഇപ്പോൾ റിയാദിൽ അറബ് അതുപോലെ തന്നെ മുസ്ലിം നേതാക്കന്മാരുടെ നിർണായകമായ യോഗം നടക്കുന്നത് ഖത്തർ അമീർ അടക്കം ഈ യോഗത്തിനെത്തി അതായത് ഈജിപ്തുമായി ചർച്ച ചെയ്തതിനു ശേഷം ഖത്തർ അമീർ ഈ യോഗത്തിന് വേണ്ടി റിയാദിലെത്തി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു അവസരത്തിൽ ഇതാ മറ്റൊരു വാർത്ത പുറത്തു വരികയാണ് തീർച്ചയായും അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന യൂറോപ്യൻ യൂണിയനെ പ്രകോപിപ്പിക്കുന്ന ഒരു വാര്ത്ത തന്നെയാണത് ഇറാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന വാർത്തയാണ് നമുക്കറിയാം ഇറാൻ സൗദിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കാരണം ഇറാനും സൗദിയും തമ്മിൽ അത്രമേൽ ശത്രുതകളുള്ള രാജ്യമാണ് ഇറാനും സൗദിയും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം ഹൂദികൾ അതായത് സൗദിക്ക് നേരത്തെ ആക്രമണം നടത്തുന്ന ഹൂതികൾ അടക്കമുള്ള ആളുകൾ ആ ഗ്രൂപ്പിന് സഹായം നൽകുന്നത് ഇറാനാണ് സൗദി അവരുടെ ശത്രുവാണ് അതുപോലെ തന്നെ ഇറാനുമായി ഒട്ടുമിക്ക രാജ്യങ്ങളും ബന്ധം പുലർത്തുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് അറബ് രാജ്യങ്ങളടക്കം ഇറാനുമായി പിന്തിരിഞ്ഞു നിൽക്കുന്നവരാണ് ഷിയ രാജ്യമായി ഇറാനുമായി പിന്തിരിഞ്ഞു നിൽക്കുന്നവരാണ് ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളും ഇത്തരത്തിൽ ഇറാനുമായി ഉടക്കി നിൽക്കുന്ന ഈ രാജ്യങ്ങൾ അതായത് ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുള്ളത് സൗദിയുമായിട്ടാണ് സൗദിയുമായി ഈ ഹൂദുകളുടെ വിഷയത്തിലടക്കം വളരെ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പലസ്തീൻ വിഷയത്തിൽ ഒറ്റക്കെട്ടായി അറബ് സമൂഹം രംഗത്ത് വരുന്നതിൻ്റെ ഭാഗമായി ഇറാൻ പ്രസിഡന്റും ഇപ്പോൾ ഇപ്പോൾ സൗദിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയുടെ ഒരു വാർത്തയാണ് ഇത് വികാസങ്ങളെ വളരെ സസൂക്ഷ്മം അവർ വീക്ഷിക്കുന്നുമുണ്ട് കാരണം ഒരു ഐക്യത്തിലേക്ക് വീണ്ടും ഒരു ഐക്യത്തിലേക്ക് അറബ് ജനത പോകുന്നു ഈ ഒരു വിഷയം കൊണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ രാഷ്ട്ര തലവന്മാർക്ക് രാഷ്ട്ര നേതാക്കന്മാർക്ക് സൗദി അറേബ്യ സ്വീകരണം കൊടുത്തിരുന്നു അതിന് പിന്നാലെ ഇതാ ഇറാൻ നമുക്കറിയാം ഇറാൻ്റെ ആയുധ കേന്ദ്രത്തിന് നേർക്ക് കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമണം നടത്തിയ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവാണ് ഇറാൻ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും പ്രഖ്യാപിത ശത്രുമാണ് ഇറാൻ ഇറാൻ പ്രസിഡന്റിനെ സൗദി അറേബ്യ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അമേരിക്കയും അതുപോലെ തന്നെ സഖ്യകക്ഷികളെയും പരിഭ്രാന്തിയിലായിരുന്ന ഘടകം തന്നെയാണ് അവർ ഭിന്നിപ്പിച്ച് അതായത് പശ്ചിമേഷ്യയെ ഭിന്നിപ്പിച്ച് അതിൽ നിന്നും നേട്ടം കൊയ്തുകൊണ്ടിരുന്ന ശക്തികളാണ് തീർച്ചയായും ഇവർ ഈ ഒരുമ അതിനാൽ തന്നെ അവർ വളരെ വലിയ ഗൗരവത്തോടു കൂടെ തന്നെയാണ് നോക്കിക്കാണുന്നത് എന്തായാലും വളരെ നിർണായകമായ നീക്കങ്ങളാണ് സൗദി കേന്ദ്രീകരിച്ച് ഖത്തർ കേന്ദ്രീകരിച്ച് പരസ്യ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്